ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള കടല മിഠായി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് കടല എടുത്തത് ഇതുപോലെ നല്ല ചൂടായ പാനിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഇതാ നമുക്കിതൊരു പാനിലോട്ട് മാറ്റിയിടാം. എന്നിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം അത് തൊലിയെല്ലാം കളഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കരുത്. ചെറിയൊരു തരിതരി പോട് കൂടിയിട്ട് ഇതാ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതായാലും ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് ഒരു കളർ ചേഞ്ച് ആയി തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ആ ഒരു പഞ്ചസാര ഒന്ന് കാരമലൈസ് ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുപോലെ ഇത് പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വരുന്നതിനു വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ പഞ്ചസാര ഇതുപോലെ നല്ല പോലെ ആ ഒരു കാരമലൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് നിലക്കടല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് കേട്ടോ. നല്ല കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബട്ടർ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോട്ടോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് ഏത് ഷേപ്പിൽ വേണോ ആ ഒരു ഷേപ്പിൽ ഇതങ്ങ് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല പോലെ ഇതങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സമയത്തിനെ നമ്മളിത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് ലൈൻസ് ഇട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ, കാരണം ഇത് പെട്ടെന്ന് ഹാർഡായി കഴിയും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഹാർഡായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഇതിലിങ്ങനെ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ ഇതിൽ നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ഇതുപോലെ നട്ട്സൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടല മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും സിമ്പിളായിട്ടുള്ള റെസിപ്പീസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.